എന്റെ ഒരു നല്ല വെള്ളം അല്ലേ. ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ വളപ്പിലാണ്. അപ്പോൾ തെങ്ങ് മൂടാനും ജാതിയുടെ തടം റെഡിയാക്കാനും ഒക്കെ ഒന്ന് രണ്ടാൾക്കാരിവിടെ പണിക്കണ്ടേ. അപ്പോൾ ഇവിടെ തന്നെ ഇത്തിരി ഫുഡ് അല്ലെങ്കിൽ കഞ്ഞി മേടിച്ചുകൊണ്ട് കൊടുക്കലാണ് പതിവ്. ഞാൻ ഏതായാലും പോയി എൻ്റെ പുല്ലൂറിയും കഴിഞ്ഞു, എനിക്ക് വേറെ വലിയ പണിയൊന്നുമില്ല. എന്നാൽ പിന്നെ ഇവിടെ ഒരു കഞ്ഞിയും ഒരു ചമ്മന്തിയും അതൊക്കെ വേണ്ടു കാലത്ത്. ഞാൻ എല്ലാ കൂട്ടും ഇവിടെ ഉണ്ടല്ലോ. എന്താ കഞ്ഞിക്ക് വെള്ളം എടുത്തുകൊണ്ട് അടപ്പത്ത് വയ്ക്കാം. അരി അടപ്പത്തിടാനുള്ള വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചു. അപ്പോൾ ആ വെള്ളം ചൂടാകുമ്പോഴത്തേനും എനിക്ക് വേറെ പണിയുണ്ട്, കറിക്കുള്ളത് നോക്കണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിൽ നിന്ന് ചായ എടുക്കാൻ വേണം. വഴുതനങ്ങ പറിച്ചിട്ട് വരാം. വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. രണ്ട് ദിവസം മുമ്പ് ഞാനത് പറച്ചു വെച്ച വഴുതനങ്ങയാണ് കേട്ടോ ഇത്. അല്പം വട്ടം തട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. കഴുകി അരിഞ്ഞെടുക്കാം. ഞാൻ രണ്ട് സൈസ് വഴുതനങ്ങയും കൂട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളകും ഞാൻ കീറി ഇട്ടിട്ടുണ്ട്. അരി പീസാക്കിയാണ് ഞാൻ നുറുക്കിയേക്കണേ. കഞ്ഞി വേവിച്ച് ഇറക്കി വെച്ചു. പിന്നെ വഴുതനങ്ങയാണ് അടപ്പത്ത് വച്ചിരിക്കുന്നത്. ഇപ്പൊ കാലത്തെ കഞ്ഞീടെ ആയിട്ടുണ്ട്, ഇനി ഉച്ച കഞ്ഞീടെ വയ്ക്കണം. കാന്തരിമുളക് ഇവിടെയുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്കള് തേങ്ങ പറക്കി കൊണ്ടുവരികയാണ്. ട്രോളിയിലാക്കിയിട്ട് ഒന്തി കൊണ്ടുവരികയാണ് കേട്ടോ. കത്തിയത് കാലത്തെ കഞ്ഞീടെ ആയിട്ടുണ്ട്, ഇനി ഉച്ച കഞ്ഞീടെ വയ്ക്കണം. എൻ്റെ മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡ് പോയിട്ട് ഞാൻ ചെയ്താണ് പണി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നേരത്തെ തോന്നിയില്ലല്ലോ കേട്ടോ എനിക്ക് ഈ പണി. ഇനി ഞാനിത്തിരി കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി ഇതിനകത്തിട്ടാ കുടിക്കാൻ പോണേ കേട്ടോ. ഞാൻ പറഞ്ഞു ഒന്ന് പൂർത്തിയായില്ലല്ലോ. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇത് സ്വപ്നം കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചട്ടിക്കരത്തിലിട്ട് തൂക്കുകയും ചട്ടിക്കരത്തിൽ കഞ്ഞി കുടിക്കുകയും ചെയ്യുമ്പോൾ എന്തോരം പിള്ളേരെ പറയുന്ന ചട്ടി മാറ്റി പ്ലേറ്റ് മേടിച്ചു കൂടെ എന്നൊക്കെ അവരെന്താ പറഞ്ഞിട്ട് നമുക്കൊരു
കഞ്ഞിടിക്കുന്ന ചട്ടിയില്ലേ അത്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എന്താ രുചി, വിറകിൽ വെന്തതിൻ്റെതായ അടിപൊളി ടേസ്റ്റ്. കഞ്ഞി കുടിക്കണതിൻ്റെ അടുത്ത് ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഈ മരയിലൊക്കെ ചെന്നാൽ ഒന്നും കിട്ടില്ല, വെള്ളവും കിട്ടില്ല, വീട്ടിൽ നിന്ന് അരി സാധനങ്ങൾ കൊണ്ടുപോകാനും മടിക്കും, മറക്കും. ഇവിടെ നിന്ന് പോയ എല്ലാ കൂട്ടും ആ തിരക്കിലുള്ള പിള്ളേരുടെ കാര്യം നോക്കി അമ്മമാർക്കും കൊണ്ടുപോകാൻ പറ്റിയെന്നില്ല. അവിടെ ചെന്നാ വിശപ്പ് ഒതുക്കാനായിട്ട് ചേട്ടൻ പറഞ്ഞേട്ടാ, ഞാൻ അനുഭവിച്ചതിൽ കൂടുതൽ ചേട്ടനല്ലേ അനുഭവിക്കണത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഏതാണ്ട് ഒരു കിഴങ്ങും കാഞ്ഞിക്കിഴങ്ങ് പാറയുടെ പടവില് പാറയുടെ പടവില് കാച്ചൽ പോലെ ഉണ്ടാവും, നല്ല രസം. ഞാൻ തിന്നിട്ടൊന്നുമില്ല കേട്ടോ, അങ്കിള് പറഞ്ഞു ഞാൻ കേട്ടോ. അറിയാം കാച്ചൽ തിന്നേലും ടേസ്റ്റാണ്, വെളുവിളവും വേളാങ്കിക്കണം തിന്നും. അതെയാ, അതൊക്കെ ഈ പിള്ളേരോടൊന്നും പറഞ്ഞ പിള്ളേർക്കും കൂട് തന്നെ. ഇപ്പൊ നിങ്ങൾ കണ്ടാ തന്നെ ഈ ഇടയ്ക്ക് കൂടുതലൊക്കെ കണ്ടിട്ട് നമ്മളെ പിന്നെ തോന്നുകയില്ല. സത്തകൾ തന്നിട്ട് പോയില്ല, കഞ്ഞിയാണ് ചമ്മന്തി. ഇനി ഉച്ചയ്ക്ക് കഴിക്കാം കഞ്ഞി, എനിക്ക് പോടാ ഉച്ചയ്ക്ക് കഴിക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളീ കഴിക്കുന്നതിൽ ഒന്നുപോലും വിഷടിച്ചതല്ല. ഞങ്ങൾ പുല്ല് പറിച്ചു കളഞ്ഞും പുല്ല് ചീച്ച് തളിച്ചും കൃമികീടങ്ങളെ അകറ്റുന്ന, അതുകൊണ്ട് തന്നെ ഇതിൽ വേറൊന്നും ഇല്ലല്ലോ. ശുദ്ധമായ വെള്ളമാണ് ഞങ്ങളുടേത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ വെള്ളം കുടിക്കാവുന്നതാണോ, ഈ വെള്ളമാണോ കുടിക്കുന്നത്, പായൽ കയറി കിടക്കുക അല്ലേ എന്നൊക്കെ അവർക്കറിയില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. പായൽ കയറി കിടന്നു എന്ന് കരുതി വെള്ളം അഴുക്ക് പിടിക്കില്ല. ഞങ്ങള് വെള്ളം നല്ല വെള്ളം ആവാൻ വേണ്ടിയിട്ട് ഓക്സിജൻ കൂടുതലിട്ടാനോ എന്തോ വേണ്ടിയിട്ട് പണ്ട് കാലം തുടങ്ങി ഞങ്ങൾ ഒരു സാധനം കിണറിൽ ഇടുമായിരുന്നു. അതിന് പറയുന്നത് കൊളവാഴ എന്നല്ലേ കേട്ടാ, കൊളവാഴ അതിട്ട വെള്ളം നല്ല വെള്ളമായി തീരുമെന്നാ പറയുന്നത്. അപ്പൊ ഈ പായൽ വന്ന് കയറി എന്ന് കരുതിയിട്ട് വെള്ളം ചീത്തയാവില്ല. പിന്നെ എല്ലായിടത്തും ഈ 5 സെന്റ് 2 സെന്റ് 3 സെന്റ് 10 സെന്റ് സ്ഥലങ്ങളിലെ പെരകളല്ലേ. അപ്പോ ഈ എന്താ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഈ ടോയ്ലറ്റ് ഒക്കെ വെച്ചേക്കണത് ഈ കുഴികളൊക്കെ നോക്കിയാൽ നമുക്ക് അത് നമ്മളുടെ കിണറുകളിലേക്കൊക്കെ എന്തോ ലീക്ക് ഉണ്ടാവുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതങ്ങനെയുള്ള ഒരു ഇത് ഇല്ല. അതായത് ഈ വളപ്പിന്റെ താഴ്ഭാഗം ഇവിടെ പാടമാണ്. പാടം ആണെങ്കിലും അടയ്ക്കാവരും അതും ഇതൊക്കെ വെച്ച് പാടമായിരുന്നു. ഇതിൻ്റെ അറ്റം ഭാഗത്തും പാടമായിരുന്നു. പിന്നെ ഒരു 4 ഏക്കറിൻ്റെ അത്രയും അറ്റ ഭാഗത്തും പാടമുണ്ട് എന്ന് കരുതി വെള്ളമൊന്നും ഒഴുകണമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഈ വളപ്പിലുള്ള അറ്റത്തുനിന്ന് തുടങ്ങി ഈ അറ്റം വരേക്ക് എന്തോ അടിക്കടെ ഉറവിയുണ്ട്. കാരണം ഈ ഭാഗത്ത് ഞങ്ങൾക്ക് ഒരു ഈടുണ്ട്. അപ്പൊ ഈടിന്റെ അടിയിലൂടെ മരങ്ങളുടെ അടിയിലൂടെ ഇതിങ്ങനെ പോന്നേക്കാണ് വെള്ളം. അങ്ങോട്ട് ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരറ്റഭാഗത്താണ് ഞങ്ങൾക്ക് കുളമുള്ളത്. അപ്പൊ ഈ കുളം അങ്ങാണ്ട് പുരാതനമായിട്ട് അങ്ങാണ്ട് ഒരുപാട് കാലം മുൻപുള്ള ഒരു കുളമാണത്. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും അത് അതിലെ പായൽ മാറ്റും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടും 750 രൂപയുടെ കുമ്മായാട്ടം ഇട്ടിരുന്നവനും. പിന്നെ ഞങ്ങള് എന്നും മോട്ടറടിക്കണ്ടല്ലോ. ഇപ്പൊ ആരാ വെള്ളം കോരിയെടുക്കുന്നത്? വെള്ളം മോട്ടറടിച്ചിട്ടുള്ള എടുക്കണത്. അപ്പൊ കോരലൊന്നുമില്ലല്ലോ. ഞങ്ങളിപ്പോ ഇത് മോട്ടറടിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത്
ഞങ്ങൾ ഇറങ്ങി ഒരഴുക്കും കാണിക്കുന്നില്ല. എന്താ പറയണ, ഒന്നും കുളിക്കുകയോ അരക്കുകയോ ഒന്നും ഇവിടെ ചെയ്യില്ല ഞങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിന് ഒരഴുക്കെന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഈ വെള്ളത്തിന്. അപ്പോൾ ഇതുപോലെയാണ് അവിടെ എടുത്ത്, ഇതിൻ്റെ താഴെ വേറൊരാളൊരു കുളം പോലെ കുത്തിയിട്ട് അവരുടെ ആവശ്യത്തിന് അവർ അവിടെ നിന്ന് വെള്ളം എടുക്കുന്നത്. ഇതൊരു നല്ല ശുദ്ധമായ വെള്ളമാണ്, അങ്ങനത്തെയൊക്കെ വെള്ളം കിട്ടാനായിട്ട് പാടല്ലേ ഇന്നത്തെ കാലത്ത്. പിന്നെ ഞങ്ങൾ ഡെയിലി ഇങ്ങനെ പോരുമ്പോൾ നല്ല ശുദ്ധമായി ശ്വസിക്കാം, ഇതൊക്കെ ഒന്ന് കാണാം, പലയിടത്തും പലതരം പക്ഷികളെ കാണാം, മൃഗങ്ങളെ കാണാം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ വരുന്നതിൽ. പഴം നട്ട് പരിപാലിക്കുന്നു, അതെന്തായി ഏതായി എന്നൊന്നും നോക്കാം. ഡെയിലി ഞങ്ങൾക്ക് വരണം ഇവിടെ. ഗോവയ്ക്ക, പാവയ്ക്ക, പടവരങ്ങ, കായ പല ഇനം, ചക്ക, മാങ്ങ, തേങ്ങ, ജാതിക്ക, പിന്നെ പച്ചക്കറികൾ ഒരുപാട് വേറെ ഉണ്ട് കേട്ടോ. ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, മധുരച്ചേമ്പ്, വെള്ളരിക്കൊക്കെ അവിടെ മുട്ടിറങ്ങുന്നുണ്ട്. ഇഷ്ടം പോലെ കാന്താരിമുളക്, ഇലക്കറികളും ഞാൻ കുറേ ഇനം വെച്ചുകൊടുക്കുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീര, സാദാ ചീര, ഏലിച്ചീര, വേറെ ചീര ഉണ്ടല്ലോ, ആ ചീര പേര് അരുണോദയം ചീര, പൊനാരിയൻ, പിന്നെന്തുവാ പേരൊക്കെ മറന്നുപോയി, ചീരച്ചേമ്പ്, ഒരുപാട് സാധനങ്ങൾ ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടേ. അതൊക്കെ ഇടയ്ക്ക് നോക്കട്ടെ, വഴുതനയൊക്കെ ഞങ്ങൾ വിൽക്കലുള്ള പതിവ്, ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ കൊടുക്കും, എല്ലാം ഞങ്ങൾ തിന്നാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വളപ്പിലെ പണിയും കഞ്ഞിയുടെയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. പോരും വഴിയും ഞങ്ങൾ കുറച്ച് പോർക്കിറച്ചി, പന്നിയിറച്ചിയില്ലേ, അത് വാങ്ങിയിട്ട് പോന്നു. അപ്പോൾ അത് ഞങ്ങൾ കഴുകി വാരി എടുത്തു വച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കറിവേപ്പില, ഇഞ്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൂട്ടി തിരുമ്പുന്നതാണ് കേട്ടോ അത്.
അല്ലുപ്പാണ് ഇട്ട് തിരുമുന്നത്. അത് തിരുമ്മി ഉടയ്ക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഇച്ചിരി സമയമെടുക്കുന്നുണ്ട്. ഉപ്പങ്ങടെ ഉടങ്ങി വരുന്നില്ല. ഇനി കഴുകി വെച്ച പോർക്കിറച്ചി അതിനകത്തേക്കിട്ട് തിരുമ്മി വയ്ക്കുകയാണ്. വെളിച്ചെണ്ണയും കൂട്ടിയാണ് കേട്ടോ തിരുമ്മിയത്. കറിവേപ്പില ഒക്കെ ഇട്ടിട്ടാണ് തിരുമ്മിയത്. അടപ്പത്ത് വയ്ക്കുകയാണ്. നേരം ഇല്ലാത്ത കാരണം വേഗം അത് പാകപ്പെടുത്താൻ വേണ്ടി അടപ്പത്ത് വയ്ക്കുകയാണ്. ആവിയൊക്കെ ചെറുതായിട്ട് വന്നു. അപ്പോഴത്തും വെള്ളമൊഴിക്കാതെയാണ് ഇത് അടപ്പത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ആവി വരുമ്പോൾ തുടങ്ങി നമ്മൾ ഇളക്കിയിറക്കി ഇളക്കിയിട്ട് അതിലെ വെള്ളം ഇറങ്ങുന്നത് വരെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊണ്ടിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അടിയിലെങ്ങാനും കത്ത് പിടിക്കുകയും ചെയ്യും. മുകളിൽ ഇടയ്ക്ക് ഒരു ചായ കഴിക്കാതെ കരുതി ഞങ്ങളൊരു ചായ എടുക്കുകയാണ്. കട്ടൻ ചായ ഇടയ്ക്ക് ഇത് തിളച്ച് പറ്റുന്ന വീഡിയോ എടുത്തിട്ട് അതെങ്ങനെയോ അത് ഞാൻ ഓണാക്കാതിരിക്കുകയോ എന്തോ ചെയ്ത് അത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഇളക്കിയിട്ട് നല്ലോണം വറ്റി ഇറച്ചിയൊക്കെ വെന്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇറക്കി മാറ്റി വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ ചൂടായി, ഇച്ചിരി തേങ്ങ ഇടുമ്പോഴാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കാഞ്ഞത്. അതിൻ്റെ കളറൊന്നും മാറട്ടെ. ഇത്തിരി മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. മൂപ്പ് കുറഞ്ഞ തേങ്ങയാണ് കരിക്കുന്ന് പറയാൻ വേണ്ടി. തേങ്ങ ഇട്ടപ്പോൾ മൂപ്പ് കുറഞ്ഞ തേങ്ങയും കൂടി പോന്നേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതിലോട്ട് ചേർത്ത് വിടണേ. ചുമന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക് കൂട്ടി ഞാൻ ചതച്ച് മാറ്റി വെച്ചേക്കണത്. കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിന് ആവശ്യമായിട്ട് എടുക്കാട്ടോ. ഇറച്ചിക്ക് പാകം ഉപ്പാണ്. അപ്പം ഞാൻ ഈ തേങ്ങാക്കൊത്തിനുള്ള ഉപ്പിനി ഇടുന്നു. ഉള്ളി ചതച്ചത് ഇടുകയാണ്. ഇറച്ചി ഇടുകയാണ്. മസാല ഇത് പാകമായി. ഇനിയും ഇതിൽ കുറച്ച് നേരോട്ട് ഇളക്കി ഇളക്കി വരുമ്പോൾ ഇതിൽ നിന്ന് ഇനിയും നെയ്യ് ഇറങ്ങി വരും. ഇതൊന്നുകൂടി മൊരിഞ്ഞും വരും. കരിയാതെ ചെറിയ തീയിലിട്ട് ഇളക്കി വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുകയാണ്. ഇനി കുറേ കഴിഞ്ഞ് ഞാനത് ഉപയോഗിക്കുള്ളൂ. അപ്പം അന്നേരം ഒന്നുകൂടി ചൂടാക്കണം. അപ്പം അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തുകയാണ്. ഇപ്പോൾ ഓഫ് ചെയ്യുകയാണ്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.